ആരാ കെ പി സി സി പ്രസിഡന്റ്? കെ പി സി സി പ്രസിഡന്റ് ശാഖക്ക് കാവലുന്ന മഹാനാണ്. എനിക്ക് നാളെ ബി ജെ പിയിൽ പോകേണ്ടി വന്നാൽ അപ്പ ആലോചിക്കാം എന്ന് പറഞ്ഞ മഹാവ്യക്തിയാണ് കെ പി സി പ്രസിഡന്റ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോയാൽ ദുഃഖിക്കില്ല, വികാരത്തോടെ നിലപാട് പറയില്ല. പ്രതിപക്ഷ നേതാവ് മറ്റൊരാളാണ്. ഗോൾവാൾക്കറിന്റെ ഫോട്ടോയുടെ മുന്നിൽ നമസ്തേ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിന്ന് കുറെ നേരം കണ്ണിൽ വെള്ളം നിറച്ചു നിന്നയാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോയാൽ വികാരഭരിതനായി പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇപ്പോ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ കൺവീനറായ ഡോക്ടർ സെറീൻ, അദ്ദേഹം ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ തീരുമാനിച്ചു. എന്തായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട്? എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സമീപനം? കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു പ്രാണി പോയ വില പോലും ഇതുകൊണ്ട് ഉണ്ടാവില്ല, ഒരു പ്രാണി പോയ നഷ്ടം പോലും ഉണ്ടാകില്ല. കോൺഗ്രസിൽ നിന്നും എത്രയെത്ര ആളുകൾ ബി ജെ പിയിലേക്ക് പോയി. മുൻ മുഖ്യമന്ത്രിമാർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുൻ ദേശീയ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ, ഈ കേരളത്തിലെ ഉന്നത നേതാക്കന്മാർ, ആരെക്കുറിച്ചെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ടോ? നമ്മുടെ പാർട്ടിയുടെ ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പർ, നേരത്തെ കെ പി സി സിയുടെ സംഘടനാ ചുമതല വഹിച്ച സെക്രട്ടറി, കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള സഖാവ് കെ പി അനിൽകുമാർ പോയപ്പോ എന്തൊക്കെ ആക്ഷേപമായിരുന്നു അദ്ദേഹത്തിനെതിരെ? തിരുവനന്തപുരം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്, യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാൻ പ്രശാന്ത്, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ, കോൺഗ്രസ് വിട്ടപ്പോ എന്തൊരു വ്യക്തിഹത്യയായിരുന്നു പ്രശാന്തിനെതിരെ, ഇപ്പോ ഡോക്ടർ സെറിനെതിരെ. പ്രാണി പോയ വില ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. ഒരു കാര്യം കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് നല്ലത്, ഇവർ പ്രാണികളാണെങ്കിൽ ഈ പ്രാണികളുടെ ഘോഷയാത്രയായിരിക്കും ഇനി കേരളത്തിൽ ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കോൺഗ്രസിൽ നിരവധി പേർ അസംതൃപ്തരാണ്. ബി ജെ പിക്കെതിരെ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിൽ എങ്ങനെ വിശ്വസിച്ച് നിൽക്കും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്.